ദേവസ്വം ഓർഡിനൻസിനെതിരെ എൽ ഡി എഫ് പ്രത്യക്ഷ സമരം തുടങ്ങുന്നു. എൽ ഡി എഫ് എം എൽ എമാരുടെ സത്യാഗ്രഹ സമരം പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം തൃശൂർ റൂട്ടിൽ മണ്ണിടിഞ്ഞ് തടസ്സപ്പെട്ട ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. രണ്ട് എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കി, ട്രെയിനുകൾ വൈകിയോടുന്നു. വിവരാവകാശ കമ്മീഷൻ അംഗം കെ നടരാജനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത ഫയൽ സർക്കാർ ഗവർണർക്ക് കൈമാറി. നടരാജൻ രാജിവച്ചേക്കുമെന്ന് സൂചന. മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് കോഴിക്കോട്ട്. യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കേണ്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ച് നേതൃയോഗം തീരുമാനമെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദേവസ്വം ഓർഡിനൻസിനെതിരെ എൽ ഡി എഫ് പ്രത്യക്ഷ സമരം തുടങ്ങുന്നു. എൽ ഡി എഫ് എം എൽ എമാർ രാജ്ഭവന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്നുകൊണ്ടാണ് പ്രതിഷേധ പരിപാടികൾ തുടങ്ങുന്നത്. വോട്ടവകാശത്തിന് ദൈവവിശ്വാസിയാണെന്ന് എഴുതി കൊടുക്കണമെന്ന നിർദ്ദേശത്തിനെതിരെയാണ് എൽ ഡി എഫ് പ്രക്ഷോഭം തുടങ്ങുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ ദേവസ്വം ഓർഡിനൻസ് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നാണ് എൽ ഡി എഫിന്റെ വാദം. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം തുടരാൻ രണ്ടു ദിവസം മുമ്പ് ചേർന്ന എൽ ഡി എഫ് സംസ്ഥാന സമിതി തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് രാജ്ഭവന് മുന്നിൽ എൽ ഡി എഫ് എം എൽ എമാരുടെ സത്യാഗ്രഹ സമരം. എം എൽ എ ഹോസ്റ്റലിന് മുന്നിൽ നിന്ന് പ്രകടനമായാണ് എം എൽ എ മാർ രാജ്ഭവന് മുന്നിലെത്തുന്നത്. 11 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 വരെയാണ് സത്യാഗ്രഹ സമരം. ഓർഡിനൻസ് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് പ്രതിനിധി സംഘം ഗവർണറുടെ ഓഫീസിലെത്തി നിവേദനം നൽകും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് കോഴിക്കോട്ട് ചേരും. സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിനിടെ ഉച്ചയ്ക്കാണ് നേതൃയോഗം ചേരുക. മറ്റന്നാൾ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കേണ്ട പ്രധാന വിഷയങ്ങളെക്കുറിച്ച് നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവെന്ന പരാതി യു ഡി എഫ് യോഗത്തിൽ ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ചില കോൺഗ്രസ് നേതാക്കളും ഘടകകക്ഷി നേതാക്കളും പരസ്യമായി വിമർശിക്കുന്നത് ഇനിയും അനുവദിക്കാനാവില്ലെന്നാണ് ലീഗിന്റെ നിലപാട്. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിപ്പെട്ടപ്പോൾ വിഷയം 5 ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. പാർട്ടിയെ വർഗീയമായി ചിത്രീകരിക്കുകയും പൊതുസമൂഹത്തിൽ അപഹാസ്യരാക്കുകയും ചെയ്യുന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വം കർശനമായി ഇടപെടണമെന്നാണ് ലീഗ് നേതൃത്വത്തിന്റെ ആവശ്യം. യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കേണ്ട ഈ കാര്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്നതിനാണ് നേതൃയോഗം വിളിച്ചിട്ടുള്ളത്. പ്രവാസികളോടുള്ള എയർ ഇന്ത്യയുടെ അവഗണനയ്ക്കെതിരെയുള്ള സമരത്തെക്കുറിച്ചും പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായതും യോഗം ചർച്ച ചെയ്യും. രാവിലെ ചേരുന്ന നിർവാഹക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ അഹമ്മദ്, പാണക്കാട് ഹൈദറിൽ ഷിയാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ കോഴിക്കോട് വരുന്നുണ്ട്. വൈകിട്ട് വരെ തുടരുന്ന ഈ യോഗത്തിനിടയിൽ ഉച്ചയ്ക്കാണ് നേതൃയോഗം ചേരുന്നത്. പാർട്ടി ഫണ്ടുപിരിവ് അടക്കമുള്ള സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്തിട്ടുള്ള നിർവാഹക സമിതി യോഗത്തിൽ പ്രവർത്തക സമിതി അംഗങ്ങളും എം എൽ എമാരും അടക്കം 200 പേരാണ് പങ്കെടുക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. അങ്കമാലി കറുകുറ്റി റൂട്ടിൽ റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രാക്കിലെ മണ്ണിടിച്ചിൽ മൂലം എറണാകുളം റൂട്ടിലെ എല്ലാ പാസഞ്ചർ ട്രെയിനുകളും റദ്ദാക്കിയിരുന്നു. ട്രെയിനുകൾ വൈകിയോടുകയാണ്. അനുമോദ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചാലക്കുടിക്കും കൊരട്ടിക്കുമിടയിൽ സംഭവിച്ച റെയിൽപാളത്തിലെ പണികൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇതുവഴിയുള്ള ആദ്യ ട്രെയിൻ, ആദ്യം ഗുഡ്സ് ട്രെയിനാണ് ഇപ്പോൾ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3:30 പാളത്തിനടിയിലെ മണ്ണ് നീങ്ങിപ്പോയത്. തുടർന്ന് 13 മണിക്കൂറിലേറെ സമയം ജോലി മാരത്തോൺ ജോലി ചെയ്താണ് ഈ പാളത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. ട്രെയിൻ കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 30 ട്രെയിനുകളാണ് പാളത്തിനടിയിലെ മണ്ണ് നീങ്ങിയ സംഭവത്തെ തുടർന്ന് നേരം വൈകി ഓടുന്നത്. പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ഡാനി തോമസ് നമ്മുടെ ഒപ്പം ചേരുകയാണ്. സാറ്, എങ്ങനെയായിരുന്നു ഈ പണികളുടെ പുരോഗതി? ഇതൊരു ഒരു 1.5 മീറ്ററോളം ട്രാക്കിൻ്റെ മുകളിൽ നിന്ന് മണ്ണ് കംപ്ലീറ്റായിട്ട് താഴെ പോയായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മുകളിൽ നിന്ന് മണ്ണിടാൻ ആദ്യം ആലോചിച്ചത്. പക്ഷേ മുകളിൽ നിന്ന് മണ്ണിട്ടാൽ വളരെ കൂടുതൽ മണ്ണ് വേണ്ടി വരും. അതുകൊണ്ട് താഴെ നിന്ന് ക്രിബും സാൻഡ് ബാഗ്സും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ട് താഴെ നിന്ന് കുറച്ച് മണ്ണിട്ട് പിന്നെ ബാക്കിയുള്ളത് മുകളിൽ നിന്ന് ഇടുമായിരുന്നു. അത് മെഷീൻസ് ഉപയോഗിച്ച് ബാലസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് അൺലോഡ് ചെയ്തിട്ട് അത് മെഷീൻ പോക്ലൈൻ ഉപയോഗിച്ച് ഡംപ് ചെയ്ത് മുകളിൽ നിന്നിട്ട് ക്വാറി ഡസ്റ്റും ബാലസ്റ്റുമാണ് മെയിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത്. ഇതുകൊണ്ട് കുറേ കുറച്ച് കൂടുതൽ ടൈം എടുത്ത് 4 റെസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ചുകൂടെ സമയമെടുത്തു. 7:30 മാർക്ക് തീർന്നു. നേരത്തെ തന്നെ ഇത് വേഗിയേക്കുമെന്ന് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ പണി തീരാൻ വേഗിയേക്കുമെന്നൊരു റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഒരു മാരത്തോൺ ജോലിയാണല്ലോ റെയിൽവേ പൂർത്തിയാക്കിയത്. എത്ര പേരാണ് ഇതിൽ പങ്കെടുത്തത്? എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു വിശദാംശം? ഇതിൽ 250 ഉണ്ടായിരുന്നു. 25 ടിപ്പറുണ്ടായിരുന്നു. 25 ടിപ്പറും 2 JCB ഒരു പൊക്ലൈൻ ഈ മെഷീൻസ് ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ചിട്ടാണ് പണി ചെയ്തത്.
ഇതിപ്പോൾ ട്രെയിനുകൾ ഒരുപാട് വേഗം ഓടുന്നുണ്ടല്ലോ, എന്താ എത്ര ട്രെയിനുകൾ അതിൻ്റെ വിശദാംശങ്ങൾ? 30 ട്രെയിനുകളും ലേറ്റ് ആയിട്ടുണ്ട്. വിവരാവകാശ കമ്മീഷൻ അംഗം കെ നടരാജനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത ഫയൽ സർക്കാർ ഗവർണർക്ക് കൈമാറി. നിയമ സെക്രട്ടറിയുടെ അഭിപ്രായത്തോടെയാണ് ഫയൽ സമർപ്പിച്ചത്. രാജ്യത്ത് ഇതാദ്യമായാണ് വിവരാവകാശ കമ്മീഷണർക്കെതിരെ സർക്കാർ നടപടിക്ക് ശുപാർശ ചെയ്യുന്നത്. ഭൂമിദാന കേസിൽ VS ഒഴിവാക്കാൻ വിവരാവകാശ കമ്മീഷൻ അംഗം കെ നടരാജൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നാണ് കുറ്റം. പലവട്ടം അന്വേഷണ ഉദ്യോഗസ്ഥനെ ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ADGP ആർ ശ്രീലേഖയുടെ അന്വേഷണത്തിലും കെ നടരാജൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടരാജനെതിരെ നടപടിക്ക് സർക്കാർ ശുപാർശ. വിവരാവകാശ കമ്മീഷൻ ഭരണഘടനാ പദവിയുള്ള സ്ഥാപനമാണ്. അംഗത്തിനെതിരെ അന്വേഷണത്തിനായി ഗവർണർക്ക് സുപ്രീംകോടതിക്ക് റെഫറൻസ് ചെയ്യാം. അന്വേഷണ സമയത്ത് നടരാജനെ സസ്പെൻഡ് ചെയ്യാനും ഔദ്യോഗിക കാര്യങ്ങളിൽ നിന്ന് വിലക്കാനും ഗവർണർക്ക് അധികാരമുണ്ട്. നടപടി ഒഴിവാകാൻ കമ്മീഷൻ അംഗത്വം കെ നടരാജൻ രാജിവച്ചേക്കുമെന്നും സൂചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. റേഷനരിയുടെയും ഗോതമ്പിന്റെയും വില കൂടും. APL വിഭാഗക്കാർക്ക് നൽകുന്ന അരിയുടെയും ഗോതമ്പിന്റെയും വിലയാണ് കൂടുക. ഇതിനുള്ള നടപടി സിവിൽ സപ്ലൈസ് വകുപ്പ് തുടങ്ങി. ഇതോടെ അരിക്ക് 16.50 രൂപയും ഗോതമ്പിന് 13 രൂപയുമാകും. കൊച്ചി മെട്രോയെ കുറിച്ചുള്ള കത്ത് വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് ടോം ജോസ് പറഞ്ഞു. മസൂറിയിലെ പരിശീലനത്തിന് ശേഷം ടോം ജോസ് കൊച്ചിയിൽ തിരിച്ചെത്തി. CPM കാസർഗോഡ് ബേയടകം ഏരിയ കമ്മിറ്റിയുടെ യോഗം ഇന്ന് ചേരും. CATU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണനെ ഏരിയ സെക്രട്ടറി ആക്കുകയും സമ്മേളനത്തിൽ മത്സരിച്ച് തോറ്റ 5 പേരെ ഉൾപ്പെടുത്തി ഏരിയ കമ്മിറ്റി വിപുലീകരിക്കുകയും ചെയ്ത ശേഷം ആദ്യമായാണ് കമ്മിറ്റി ചേരുന്നത്. ബേടകത്തെ പ്രശ്നപരിഹാരത്തിനായി ജില്ലാ കമ്മിറ്റി കൈക്കൊണ്ട തീരുമാനം ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. അതേസമയം ബേടകം പ്രശ്നപരിഹാരത്തിന് നേതൃത്വം ഏറ്റെടുത്ത തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വിട്ടുനിന്നേക്കുമെന്നും സൂചനയുണ്ട്. ബേടകം ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച ശേഷം നടന്ന മേഖലാ റിപ്പോർട്ടിംഗ് പ്രാദേശിക നേതാക്കൾ ബഹിഷ്കരിച്ചിരുന്നു. ഏലക്കായയുടെ ലേലം പുനരാരംഭിച്ചിട്ടും വിലയിൽ കാര്യമായ വർധന ഉണ്ടാക്കാത്തത് സംസ്ഥാനത്തെ ഏലം കർഷകരെ പ്രതിസന്ധിയിലാക്കി. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വ്യാപാരികളിൽ ഭൂരിഭാഗവും ലേലത്തിൽ പങ്കെടുക്കാൻ എത്താത്തതാണ് വില വർധനവിന് തടസ്സമായിരിക്കുന്നത്. സ്പൈസസ് ബോർഡ് നടത്തുന്ന ഏലക്കായുടെ ഇലക്ട്രോണിക് ലേലത്തിൽ ഓരോ തവണയും കൂട്ടി വിളിക്കേണ്ട തുക 2 രൂപയാക്കി നിശ്ചയിച്ച് 24-ാം തീയതിയാണ് ഏലം ലേലം പുനരാരംഭിച്ചത്. എന്നാൽ ഇത് 1 രൂപയാക്കണമെന്നതുൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ ഇപ്പോഴും ലേലത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. ദീപാവലി പ്രമാണിച്ച് ഉത്തരേന്ത്യയിൽ ഏലത്തിന് നല്ല ഡിമാൻഡുള്ളതിനാൽ ഏലക്കായ്ക്ക് ഉയർന്ന വില ലഭിക്കേണ്ട സമയമാണിപ്പോൾ. എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ല ഏലക്കായ്ക്ക് 1000 രൂപയോളമാണ് വില ലഭിക്കുന്നത്. ശരാശരി വില 700-ന് 725 ഇടയിലാണ്. ശരാശരി വിലയെ അടിസ്ഥാനമാക്കിയാണ് കർഷകർക്ക് വില ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം ദീപാവലി സീസണിൽ ഏലക്കായ്ക്ക് 900 രൂപയ്ക്ക് മുകളിലായിരുന്നു ശരാശരി വില ലഭിച്ചിരുന്നത്. ലേലം മുടങ്ങുന്നതിന് മുൻപ് ദിവസേന 65,000 കിലോയോളം ഏലക്കയാണ് ഓരോ ദിവസവും ലേലത്തിനെത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കച്ചവടക്കാരില്ലാത്തതിനാൽ 20,000 കിലോയോളം ഏലക്ക മാത്രമാണ് ലേലത്തിനെത്തിക്കുന്നത്. രാസവളത്തിന്റെയും കീടനാശിനിയുടെയും വിലയിലും തൊഴിലാളികളുടെ കൂലിയിലുമുണ്ടായ വർധനവ് മൂലം 1 കിലോ ഏലം ഉൽപ്പാദിപ്പിക്കാൻ 1000 രൂപയോളം ചെലവാകുന്നുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. ഡൽഹിയിലും അതുപോലെ തന്നെ ബോംബെയിലും ഒക്കെ നല്ല വില, 2000 രൂപ വിലയൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മളിവിടെ കഷ്ടപ്പെട്ട് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് നമുക്കിവിടെ വില കിട്ടുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാലും 1-2 വർഷത്തിനുള്ളിൽ ഏലം മേഖല തകർന്നു പോകും. കച്ചവടക്കാരെ ലേലത്തിൽ പങ്കെടുപ്പിക്കാനായി 6-ാം തീയതി സ്പൈസസ് ബോർഡ് യോഗം വിളിച്ചിട്ടുണ്ട്. എന്നാൽ കൂട്ടി വിളിക്കേണ്ട തുക 2 രൂപയിൽ നിന്നും താഴ്ത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഏലം കർഷക സംഘടനകൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴയിൽ വൻ കൃഷിനാശം. വിളഞ്ഞ പാകമായ 100 ഏക്കർ പാടത്തെ നെല്ലാണ് നശിച്ചത്. തകഴി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. 127 ഹെക്ടറോളം പാടത്തെ നെല്ല് വീണുപോയി. വെള്ളത്തിൽ കിടന്ന് നെല്ല് മുളച്ചു തുടങ്ങി. തകഴി 400 പാടം, പന്നക്കളം, തറയിൽക്കരി, കുന്നുമ പടിഞ്ഞാറ് പാടശേഖരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൃഷിനാശമുണ്ടായത്. കുട്ടനാട് പാക്കേജിന്റെ ഭാഗമായി അഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വാങ്ങിയ കൊയ്ത്ത് യന്ത്രങ്ങൾ വേണ്ട സമയത്ത് കിട്ടിയില്ലെന്നും കർഷകർക്ക് പരാതിയുണ്ട്. ദിവസം 8 തവണ വരെയെങ്കിലും വൈദ്യുതി മുടങ്ങുന്നതിനാൽ പാടത്തെ ജലനിരപ്പ് ഉയർന്നപ്പോൾ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞ് വിളവ് സംരക്ഷിക്കാനായില്ല. ഈ നെല്ല് ഞങ്ങൾക്ക് കറണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ മോട്ടർ അടിച്ചിട്ട് വെള്ളം പറ്റിച്ചിട്ട് ഒരു പരിധിവരെ എങ്കിലും ഞങ്ങൾക്ക് കിട്ടിയാണ്. ഈ നെല്ല് ഞങ്ങൾ എന്ത് ചെയ്യും? 300 രൂപയും ചിലവും കൊടുത്ത് പെണ്ണാളിനെ നിർത്തി കൊയ്യ്ക്കുകയാണ്. എല്ലാവരും കരഞ്ഞു പോയിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് ഒരു മാർഗ്ഗമില്ല. സർക്കാർ കരഞ്ഞില്ലെങ്കിൽ ഒരു മാർഗ്ഗമില്ല. ഈ നെല്ലെല്ലാം ഞങ്ങൾ ഇട്ടിട്ട് ഞങ്ങൾ പോകത്തേയുള്ളൂ. ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട പക്കത്താണ്. പൂർണ്ണമായും ചെളിയിൽ പൂണ്ട് മുളച്ചു തുടങ്ങിയതിനാൽ ഇനി കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ചും ഈ നെല്ല് കൊയ്തെടുക്കാനാവില്ല. നല്ല വിളവായിരുന്നു ഇത്തവണ കർഷകർക്ക് കിട്ടിയത്. എന്നാൽ ഒരു കതിര് പോലും കൊയ്തെടുക്കാനാവാതെ കൃഷി നശിച്ച പാടത്ത് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കർഷകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.
വാർത്തകൾ തുടരുന്നു. മെട്രോ എന്ന കൊച്ചുകാരുടെ ആവശ്യത്തിനൊപ്പം ഏഷ്യാനെറ്റ് ന്യൂസും പങ്കുചേരുന്നു. എന്റെ കൊച്ചി എന്റെ മെട്രോ. കൊച്ചി മെട്രോ വൈകുന്നതിൽ പ്രതിഷേധവുമായി കായിക ലോകവും. പദ്ധതി വൈകിപ്പിക്കുന്നവരെ ഒരുനാൾ ജനം തിരിച്ചറിയുമെന്നായിരുന്നു ഒളിമ്പ്യൻ ടി സി യോഹന്നാന്റെ പ്രതികരണം. കൊച്ചിയുടെ വികസനത്തിന് മെട്രോ അനിവാര്യമാണെന്നും ടി സി യോഹന്നാൻ കൊച്ചിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞാൻ ഇന്റർനാഷണൽ മീറ്റിലൊക്കെ പോയിട്ടുള്ളപ്പോൾ ജപ്പാന്, അത് ഒരു 35 years ബാക്ക്, ജപ്പാന്, സിംഗപ്പൂർ എല്ലാം മെട്രോ സിറ്റി അന്ന് തന്നെ. പിന്നെ ബുള്ളറ്റ് ട്രെയിന്, 150-300 kilometers ഫാസ്റ്റിൽ പോകുന്ന ട്രെയിനുകളാണ് അന്ന്, 35 years ബാക്ക്. മൂന്ന് ദശാബ്ദം മുൻപേ വിദേശ രാജ്യങ്ങൾ ആവിഷ്കരിച്ച പദ്ധതിയെപ്പറ്റി നാം ഇപ്പോൾ ചിന്തിക്കുന്നതേയുള്ളൂ. എന്നിട്ട് പോലും വിവാദങ്ങളിൽപ്പെടുത്തി ഇല്ലാതാക്കാൻ പലരും ശ്രമിക്കുകയാണ്. ഭരണത്തിലിരിക്കുന്നവർ അല്പം കൂടി ഇച്ഛാശക്തി കാണിച്ചെങ്കിലേ കൊച്ചി മെട്രോയ്ക്ക് പുതുജീവൻ വയ്ക്കുമെന്നും ടി സി യോഹന്നാൻ പറയുന്നു. രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ നട്ടം തിരിയുകയാണ് കൊച്ചി. യാത്രാക്ലേശം കൊച്ചിയുടെ വികസന സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നു. ഇതൊക്കെ അറിയാമായിരുന്നിട്ടും രാഷ്ട്രീയ ചേരിതിരിവുകളുടെ പേരിൽ കൊച്ചി മെട്രോ വൈകിപ്പിക്കുന്നത് നാടിനോട് ചെയ്യുന്ന ക്രൂരതയാണെന്നും ടി സി യോഹന്നാൻ കുറ്റപ്പെടുത്തുന്നു. കൊച്ചിൻ മെട്രോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിറ്റിയുടെ വികസനത്തിനും നമ്മുടെ കൊച്ചിയുടെ വികസനത്തിനും വേണ്ടി. അപ്പോൾ അത് ഒരിക്കലും ആര് പറഞ്ഞാലും കൊച്ചിൻ മെട്രോ യാഥാർത്ഥ്യമാകണം. ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഹിമാചൽ പ്രദേശ് നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ചില്ലറ വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപവും സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതുമായിരുന്നു ഹിമാചലിൽ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ. കോൺഗ്രസും ബി ജെ പിയുമാണ് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാന പാർട്ടികൾ. സംസ്ഥാനം ഏറെക്കാലം ഭരിച്ചതിന്റെ നേട്ടം കോൺഗ്രസിന് അവകാശപ്പെടാമെങ്കിലും ഇപ്പോൾ ഭരണം ബി ജെ പിയുടെ കയ്യിലാണ്. 68 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. 2007 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41 സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത്. കോൺഗ്രസിന് 23 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്കായിരുന്നു മുൻതൂക്കം. ബി ജെ പി വിട്ട മുൻ എം പി മഹേശ്വർ സിംഗ് രൂപീകരിച്ച ഹിമാചൽ ലോഹിത് പാർട്ടിയാണ് ഇക്കുറി ബി ജെ പിക്കും കോൺഗ്രസിനും വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളിൽ പ്രമുഖൻ. ബി ജെ പി പക്ഷത്ത് മുഖ്യമന്ത്രി പ്രേംകുമാർ ധുമൽ തന്നെയാണ് ഗ്ലാമർ സ്ഥാനാർത്ഥി. നാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്ത്യയിലേക്ക് പാക് നിർമ്മിത കള്ളനോട്ട് എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയായ മലയാളി അറസ്റ്റിലായി. കാസർഗോഡ് സ്വദേശി അബൂബക്കറിനെ ദേശീയ അന്വേഷണ ഏജൻസിയാണ് പിടികൂടിയത്. പാകിസ്ഥാനിൽ നിന്ന് ഒരു കണ്ടെയ്നർ കള്ളനോട്ട് അബുദാബിയിൽ എത്തിച്ചത് അബൂബക്കറാണെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇക്കൂട്ടത്തിൽപ്പെട്ട 900,000 രൂപയുടെ കള്ളനോട്ട് തളിപ്പറമ്പിൽ നിന്ന് പിടികൂടിയതോടെയാണ് അന്വേഷണം അബൂബക്കറിലേക്ക് നീങ്ങിയത്. ഗൾഫിൽ നിന്ന് മടങ്ങിവരവെ ലുക്ക് ഔട്ട് നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ദില്ലി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജയിൽവളപ്പിലെ വയലുകളിൽ വിളവെടുപ്പ് നടന്നു. 2 ഏക്കർ വയലിലാണ് തടവുകാർ കൃഷി നടത്തിയത്. സെൻട്രൽ ജയിലിന്റെ തുടക്കം മുതൽ തന്നെ നെൽകൃഷിയുമുണ്ടായിരുന്നു. പലപ്പോഴായി വയലിന്റെ അളവ് കുറഞ്ഞെന്നു മാത്രം. 4 ഏക്കർ വയൽ മാത്രമാണ് ഇവിടെയുള്ളത്. അതിൽ 2 ഏക്കർ വയലിൽ കൃഷി നടത്തുന്നുണ്ട്. കൃഷി ചെയ്യാൻ സദാ ജാഗരൂകരായി 30 തടവുകാരുമുണ്ട്. ഇരിപ്പു കൃഷി നടക്കുന്ന വയലിൽ ഇക്കുറി വിതച്ചത് ജ്യോതിയാണ്. മഴയൽപ്പം ചതിച്ചെങ്കിലും നല്ല വിളവ് കിട്ടി. കേരളത്തിൽ അന്യം നിന്ന് വരുന്ന ഈ നെൽകൃഷി ജയിലിൽ അത് തുടർന്ന് തന്നെ കൊണ്ടുപോവുക എന്നുള്ള ഞങ്ങളുടെ ഒരു ഉദ്ദേശം, ഞങ്ങളുടെ ലക്ഷ്യം. അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി അന്തേവാസികളും ഇവിടുത്തെ സ്റ്റാഫ് അംഗങ്ങളും കൂടി ചേർന്ന് എല്ലാ വർഷവും എല്ലാ സീസണിലും നെൽകൃഷി നടത്താറുണ്ട്. കഴിഞ്ഞ തവണ 5000 kilogram നെല്ലാണ് ഇവിടെ നിന്ന് വിളഞ്ഞത്. ഇക്കുറിയും അത്ര തന്നെ പ്രതീക്ഷിക്കുന്നു. നഗരത്തിൽ വയലുകൾ അപ്രത്യക്ഷമാകുമ്പോൾ കൃഷി കാണാൻ ആഗ്രഹിക്കുന്നവരെ ഇവിടേക്ക് കൊണ്ടുവരാനും ജയിൽ അധികൃതർ ആഗ്രഹിക്കുന്നു. 100 ദിവസം കൊണ്ട് വിളയുന്ന നെല്ല് ജയിലിലെ ആവശ്യത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിളവെടുപ്പ് ഒരു ഉത്സവമാക്കി മാറ്റാൻ അധികൃതർ മറന്നതുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. എം എൽ എമാരായ ഹൈബിയുടനും ഷാഫി പറമ്പലിനും മത്സരിക്കാൻ കഴിയാതെ വന്നതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതുമുഖങ്ങളെ തേടിയുള്ള ഓട്ടത്തിലാണ് എ ഐ ഗ്രൂപ്പുകൾ. എ ഗ്രൂപ്പ് പ്രതിനിധിയായി മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന വി ടി ബൽറാം എം എൽ എയെ ഇനി ഗ്രൂപ്പിലെ വേണ്ടെന്ന നിലപാടിലാണ് എ ഗ്രൂപ്പ്. ജനുവരി അവസാന വാരത്തോടെ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അംഗത്വ വിതരണം തുടങ്ങിക്കഴിഞ്ഞു. എ ഗ്രൂപ്പിൽ നിന്ന് ഷാഫി പറമ്പിലും ഐ ഗ്രൂപ്പ് പ്രതിനിധിയായി ഹൈബി ഈഡനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനായിരുന്നു നേരത്തെ ഉണ്ടാക്കിയ ധാരണ. എന്നാൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് മണ്ഡലം ഭാരവാഹികളായവർക്ക് മാത്രമേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സമിതിയിലേക്ക് മത്സരിക്കാൻ കഴിയൂ എന്നാണ് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ചട്ടം. ഷാഫിയും ഹൈബിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. ചട്ടത്തിൽ ഇളവ് കിട്ടുമെന്ന ഇരു ഗ്രൂപ്പുകളിലും പ്രതീക്ഷ അസ്ഥാനത്തായതോടെ 2 യുവ എം എൽ എമാരുടെയും വഴിയടഞ്ഞു. എ ഗ്രൂപ്പിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്നെ പറഞ്ഞു കേട്ടത് വി ടി ബൽറാം എം എൽ എയുടെ പേരാണ്. എന്നാൽ ഗ്രൂപ്പിനുള്ളിലെ ബൽറാമിൻ്റെ സ്ഥാനം പോലും അത്ര സുരക്ഷിതമല്ലെന്നാണ് സൂചന.
നെല്ലിയാമ്പതി വിഷയത്തിൽ ഹരിതയമല്ലമാരോട് സഹകരിച്ചതും ദേവസ്വം ഓർഡിനൻസിനെതിരെ നിലപാടെടുത്തതുമെല്ലാം ബൽറാമിനെ എ ഗ്രൂപ്പുകാർക്ക് അനഭിമതനാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പിലിനി ബൽറാം വേണ്ടെന്ന നിലപാടും ചില നേതാക്കൾ സ്വീകരിച്ചു കഴിഞ്ഞു. നിലവിലെ സംസ്ഥാന പ്രസിഡന്റായ പി സി വിഷ്ണുനാഥ് എം എൽ എക്കും വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല. വിഷ്ണുവടക്കം നിലവിലെ സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേർക്കും വരുന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കിട്ടില്ല. പ്രതീക്ഷിച്ച മുഖങ്ങളൊന്നും വരുന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കുള്ള മത്സരത്തിനുണ്ടാകില്ല എന്നുറപ്പായതോടെ കറകളഞ്ഞ ഗ്രൂപ്പ് വിധേയത്വമുള്ള പുതുരക്തങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് നേതാക്കൾ. എസ് ഡല്ലു, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഉരുൾപൊട്ടലിൽ വ്യാപക നാശമുണ്ടായ കോഴിക്കോട് പുല്ലൂരാമ്പാറയിൽ കേന്ദ്ര സംഘം സന്ദർശനം നടത്തി. ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതായും ഉടൻ തന്നെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും സംഘം അറിയിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി എം എ ഗണപതിയുടെ നേതൃത്വത്തിലുള്ള നാലംഗ സംഘമാണ് പുല്ലൂരാമ്പാറയിലെത്തിയത്. രാവിലെ കോഴിക്കോട് കളക്ടറേറ്റിലെത്തി ജില്ലാ കളക്ടർ കെ വി മോഹൻകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് കേന്ദ്ര സംഘം പുല്ലൂരാമ്പാറയിലേക്ക് തിരിച്ചത്. പുല്ലൂരാമ്പാറയ്ക്ക് പുറമെ ദുരന്തബാധിത പ്രദേശങ്ങളായ ആനക്കാംപൊയിൽ, മഞ്ഞുവയൽ എന്നിവിടങ്ങളും കേന്ദ്ര സംഘം സന്ദർശിച്ചു. താൽക്കാലിക ദുരിതാശ്വാസ ക്യാമ്പിലെത്തി ദുരിതബാധിതരുമായി സംസാരിച്ചു. ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെട്ടതായും നാശനഷ്ടം കണക്കാക്കി റിപ്പോർട്ട് ഉടൻ തന്നെ സർക്കാരിന് സമർപ്പിക്കുമെന്നും സംഘത്തലവൻ എം എ ഗണപതി പറഞ്ഞു. The state government has to give some more documentation. Once we get that at the earliest, after that there's another committee which has to take a view, but we have seen the damages and it's been very extensive, so we'll take a sympathetic view of the whole thing. കഴിഞ്ഞ ഓഗസ്റ്റ് 6-ന് പുല്ലൂരാമ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 9 പേർ മരിച്ചിരുന്നു. ദുരന്തമുണ്ടായി 3 മാസങ്ങൾക്ക് ശേഷമാണ് കേന്ദ്ര സംഘം പുല്ലൂരാമ്പാറ സന്ദർശിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന് ജന്മനാടിന്റെ ഊഷ്മള സ്വീകരണം. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യമായാണ് കേന്ദ്രമന്ത്രി തിരുവനന്തപുരം കൊടിക്കുന്നിലുള്ള കുടുംബ വീട്ടിലെത്തുന്നത്. തിരുവനന്തപുരം കേസരി സ്മാരക ഹാളിലെ മീറ്റ് ദി പ്രസിന് ശേഷം മന്ത്രി ഓടിയെത്തിയത് കൊടിക്കുന്നിലുള്ള കുടുംബ വീട്ടിലേക്കാണ്. ആൾക്കൂട്ടത്തിനിടയിലൂടെ അമ്മയുടെ അടുത്തെത്തിയ സുരേഷ് വികാരാധീനനായി. മനസ്സിന് വല്ലാത്ത വികാരപരമായ ഒരു തോന്നുന്ന ഒരു രംഗമാണ്. എന്നെ ഞാൻ ജനിച്ച് വളർന്ന നാട്, എന്നെ വളർത്തി വലുതാക്കിയ നാട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എന്നെ എല്ലാത്തിനുപരിയായി എൻ്റെ അമ്മ. മകനെ കണ്ട സന്തോഷത്തിൽ തങ്കമ്മയും നിറഞ്ഞു ചിരിച്ചു. പിന്നീട് അമ്മയ്ക്കൊപ്പം ഉച്ചയൂണ്. വീട്ടിലെത്തിയ എല്ലാവരെയും പേരെടുത്ത് വിളിച്ചും ഊണിന് ക്ഷണിച്ചും സുരേഷ് ഗൃഹനാഥന്റെ റോളിൽ. മണ്ഡലത്തിൽ വോട്ടർമാർക്കൊപ്പം ഒരു ദിവസം കൂടി പങ്കുവെച്ച് വേഗം മടങ്ങണം ദില്ലിയിലെ തിരക്കുകളിലേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ചന്തയിൽ നിന്ന് മത്സ്യം വാങ്ങി കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധയേറ്റതായി പരാതി. ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നിരവധി പേരാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ടി ബി ജംഗ്ഷന് സമീപമുള്ള മാർക്കറ്റിൽ നിന്നും മത്സ്യം വാങ്ങി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. വയറിളക്കം, ഛർദി ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് 12 പേരാണ് നെയ്യാറ്റിൻകര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. ഛർദിലും വയറ്റിളക്കവും ശരീരം മൊത്തം തളർച്ചയും ഒക്കെ ആയിട്ട് നെയ്യാറ്റിൻകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. പക്ഷേ ഇന്നലെ രാത്രി കൊണ്ട് ട്രിപ്പ് ഇഞ്ചക്ഷനൊക്കെ എടുത്തെങ്കിലും അല്പം ഒരാശ്വാസമായില്ല. പരാതിയെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു. മത്സ്യത്തിന് 2 ആഴ്ചയിലധികം പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. മത്സ്യത്തിൽ ചേർത്ത അമോണിയയുടെ അളവ് കൂടിയതും ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായെന്ന് ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കേരള പ്രീമിയർ ലീഗ് 2ാം സീസണ് ദുബായിൽ തുടക്കമായി. തൊഴിൽ വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. കെ പി എൽ അംബാസിഡർമാരായ സുരേഷ് ഗോപി, ശ്രീശാന്ത് എന്നിവർ പങ്കെടുത്തു. കണ്ണൂർ വീരൻസും കാലിക്കറ്റ് സമൂഹസും തമ്മിലായിരുന്നു ആദ്യ മത്സരം. ദുബായ് സ്പോർട്സ് സിറ്റിയിലാണ് മത്സരങ്ങൾ. Mohammed Shahid.